ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 ഈ സിനിമ ഡയലോഗ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്. അത്രയ്ക്കും മനോഹരമാണ് ഈ സ്ഥലം. ഇത് മണ്ടൽപ്പട്ടി, കർണാടകയിലെ കൊടക് ഡിസ്ട്രിക്റ്റിലെ മടിക്കേരിയിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയാണ് ഈ സുന്ദരമായ സ്ഥലം. കർണാടകയിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതാട്ടോ ഇത്. ഇപ്പോൾ മണ്ടൽപ്പട്ടി വിസിറ്റ് ചെയ്യുന്നവർക്ക് മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാകുന്നതിനൊപ്പം ഒരു വലിയ ഭാഗ്യം കൂടിയുണ്ട്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി മണ്ടൽപ്പട്ടിയിലേക്ക് പോകുന്ന വഴിയോരങ്ങളിലാകെ പൂത്തു നിൽക്കുന്നത് കാണാം. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഒരു നീല പരവതാനി വിരിച്ച് കിടക്കുന്നതായിട്ടേ തോന്നും. മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളും നീലക്കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന വഴിത്താരകളുമൊക്കെയായി ഇപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഭംഗിയുണ്ട് കേട്ടോ മണ്ടൽപ്പട്ടിക്ക്. നീലക്കുറിഞ്ഞിയെ കാണാനായിട്ടാണ് മൺസൂൺ സീസണിൽ പോലും ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ടൽപ്പട്ടിയുടെ മനോഹാരിതയിൽ സൺറൈസും സൺസെറ്റും ഒക്കെ അടിപൊളിയായി കാണാം. ഇനി മണ്ടൽപ്പട്ടിയിലേക്ക് എത്താനുള്ള യാത്രയെക്കുറിച്ച് പറയാം. ഞങ്ങൾ മടിക്കേരിയിൽ നിന്ന് ജീപ്പ് അറേഞ്ച് ചെയ്താണ് വരുന്നതേ. മടിക്കേരിയിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരമുണ്ട് മണ്ടൽപ്പട്ടിയിലെത്താൻ. അതിൽ അവസാനം 3 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഓഫ് റോഡ് എൻട്ര ആകുമ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാം. ഇവിടെ ഒരാൾക്ക് 25 രൂപ എൻട്രൻസ് ഫീസ് നൽകണം. ഇതുവരെ വേണമെങ്കിൽ ഓൺ വെഹിക്കിളിലും വരാട്ടോ. ഇവിടെ മുതലുള്ള ഓഫ് റോഡ് യാത്രയ്ക്ക് ഇവിടുത്തെ ജീപ്പാണ് വളരെ നല്ലത്. 3 കിലോമീറ്ററോളമുള്ള ഓഫ് റോഡ് യാത്ര കഴിഞ്ഞ് വേണം മണ്ടൽപ്പട്ടി വ്യൂ പോയിന്റിൽ എത്താൻ. കുറച്ചു പേർ ബൈക്കിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒട്ടും സേഫ് അല്ലെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പോലും പറയുന്നത്. ട്രക്കിംഗ് താല്പര്യമുള്ളവർക്ക് നടന്നും പോകാട്ടോ. ഇവരൊക്കെ നടക്കുവാണ്, വ്യൂ പോയിന്റിലെത്താൻ 3 കിലോമീറ്റർ നടക്കും. ഞങ്ങൾ 1700 രൂപയാണ് ജീപ്പ് റെന്റ് നൽകിയത്. സാധാരണ 1500 മുതൽ 2000 വരെ ചോദിക്കുന്നുണ്ട്. ഓൺ വെഹിക്കിളിൽ വന്നിട്ട് 3 കിലോമീറ്റർ ഓഫ് റോഡിന് മാത്രമായി ജീപ്പ് അറേഞ്ച് ചെയ്യുന്നവരുമുണ്ട്. അതിന് തന്നെ 1000 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മടിക്കേരിയിൽ നിന്ന് അറേഞ്ച് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ലാഭമായി തോന്നിയത്. അങ്ങനെ ഞങ്ങൾ മണ്ടൽപ്പട്ടി വ്യൂ പോയിന്റിൽ എത്തിയട്ടോ. മടിക്കേരിയിൽ നിന്ന് മണ്ടൽപ്പട്ടിയിലെത്താൻ ഏകദേശം 40 മിനിറ്റ് എടുത്തു. ഇപ്പോൾ രാവിലെ 6:30 ആയി. ഞങ്ങൾ വന്ന ജീപ്പ് ഇവിടെ താഴെ നിർത്തിയിട്ട് ഏകദേശം 200 മീറ്റർ നടന്ന് വേണം മുകളിലത്തെ വ്യൂ പോയിന്റിലെത്താൻ. നടന്ന് ചെല്ലേണ്ടത് ഇങ്ങനത്തെ വഴിയിലൂടെയാണേ. ഞങ്ങൾ 10 മിനിറ്റിൽ മുകളിലെത്തിക്കഴിഞ്ഞു. ചുറ്റും മഞ്ഞ് മൂടി അതിമനോഹരമായിട്ടുണ്ട്. ചെറുതായി മഴയും ചാറുന്നുണ്ട്. പക്ഷെ ഈ മഞ്ഞ് മൂടി കിടക്കുന്നത് കാരണം ഞങ്ങൾക്ക് സൺറൈസ് കാണാനായില്ല. എന്നാൽ മഞ്ഞും ചാറ്റൽ മഴയും കാറ്റുമൊക്കെയായി ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. ഇവിടെ നിന്ന് വീണ്ടും ഈ പടികൾ ഇറങ്ങി ചെന്നും കാണാം. ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശന സമയം. ഞങ്ങളിവിടെ 2.5 മണിക്കൂറോളം നന്നായി സമയം സ്പെൻഡ് ചെയ്ത് ആസ്വദിച്ചിട്ട് തിരിച്ച് ജീപ്പിൻ്റെ അടുത്തെത്തി. അന്നേരം ഡ്രൈവർ പറഞ്ഞു ഇവിടെ നിന്ന് 7 കിലോമീറ്റർ അകലെ കൊട്ടയബി എന്നൊരു മനോഹരമായ വാട്ടർഫാൾസ് ഉണ്ട്, താല്പര്യമുണ്ടെങ്കിൽ പോകാമെന്ന്. അതിന് 750 രൂപ എക്സ്ട്രാ നൽകണം. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ കൊട്ടയബിയിലേക്ക് പോകുവാണേ. മണ്ടൽപ്പട്ടിയിൽ വരുന്നവർക്കൊക്കെ വളരെ അടുത്തായി സന്ദർശിക്കാനാകുന്ന സ്ഥലമാട്ടോ ഇത്. കൊട്ടയബി വാട്ടർഫാൾസിനെ കുറിച്ച് ഒരു വീഡിയോ പ്രത്യേകമായി ചെയ്യുന്നുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റും ചെയ്യണേട്ടോ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതിലേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.